കായംകുളം ഉച്ചക്കട സ്കൂളിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടായ സാഹചര്യത്തിൽ മറ്റന്നാൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിലുമായി ചർച്ച നടത്തും. സ്കൂളിൽ നിന്ന് പഴകിയ അരി കണ്ടെത്തിയ സാഹചര്യത്തിൽ കൂടിയാണ് കായംകുളത്തെ ഭക്ഷ്യവിഷബാധയിൽ. ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ടും ഉച്ചക്കടയിലെ സംഭവത്തിൽ ഫുഡ് സേഫ്റ്റി ലാബ് പരിശോധനയും കാത്തിരിക്കുകയാണ് സർക്കാർ. വേനലവധിയും അടച്ചിടലും കഴിഞ്ഞ് തുറന്നതിനാൽ സ്കൂളുകളിൽ ഭക്ഷ്യവസ്തുക്കൾ കേടുവന്നതാകാനുള്ള സാധ്യതയും ആകാം എന്ന് കരുതുന്നുണ്ട്. സഹൽ, അങ്ങേയറ്റം ഗുരുതരമായ സാഹചര്യമാണ് മൂന്ന് സ്ഥലങ്ങളിൽ വിദ്യാർത്ഥികൾക്കും അധ്യാപകരിൽ ചിലർക്കും ഉണ്ടായ ഭക്ഷ്യവിഷബാധ. ഈ സ്കൂളുകൾ വീണ്ടും തുറക്കുമ്പോൾ മാസങ്ങളോളം അടച്ചിരുന്ന് പുഴുവരച്ച ചെള്ളുപറന്ന അരിയും ഭക്ഷ്യധാന്യങ്ങളുമാണ് കഞ്ഞിവെച്ച് കൊടുക്കുന്നത് എന്നത് ഞെട്ടിക്കുന്ന സംഭവമാണ്. ഇത് പാചകക്കാരുടെ മാത്രം ഉത്തരവാദിത്തമാണോ? ഒരിക്കലുമല്ല. അക്കാര്യത്തിൽ അത് തന്നെയാണ് ഇപ്പോൾ ഈ ഭക്ഷ്യമന്ത്രിയുമായി വിദ്യാഭ്യാസ മന്ത്രി ഒരു ചർച്ച നടത്തുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, കഴിഞ്ഞ അധ്യയന വർഷത്തേതടക്കമുള്ള അരി ഭക്ഷണത്തിന് ഉപയോഗിച്ചിരുന്നു എന്നുള്ളൊരു പ്രാഥമികമായ കണ്ടെത്തലുണ്ട്. അതുപക്ഷേ സർക്കാർ അത് സ്ഥിരീകരിക്കുന്നില്ല. ഈ അടഞ്ഞു കിടന്നതിന് ശേഷം ഒരു മെയിൻ്റനൻസും ഇല്ലാതെ കിടന്ന സ്റ്റോർ റൂമിൽ നിന്ന് ഒരു പക്ഷേ എടുത്ത് അരി ഉപയോഗിച്ചതാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതിനാണിപ്പോൾ ഈ ലാബ് പരിശോധനയും ഭക്ഷ്യസുരക്ഷാ പരിശോധനയും ഒക്കെ നടത്തുന്നത്. അവിടെ നിന്ന് ഭക്ഷ്യസുരക്ഷാ സാമ്പിളുകൾ എടുത്തിരുന്നു. അതിൻ്റെ ഫലം ഇനി ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ ലാബുകളിൽ പരിശോധിച്ച ശേഷം വരേണ്ടതുണ്ട്. തിങ്കളാഴ്ച ഇക്കാര്യത്തിൽ ഭക്ഷ്യമന്ത്രിയുമായി ഒരു ചർച്ച നടത്തി കൂടുതൽ തീരുമാനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോഴുള്ള സ്റ്റോക്കുകളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മളും ഉറ്റുനോക്കുന്നത്. അംഗൻവാടികളിലും ഒക്കെ ഇത്തരത്തിൽ കുട്ടികൾക്ക് ഈ നേരത്തെ ഉള്ള സ്റ്റോക്കിൽ നിന്ന് ഭക്ഷണം നൽകി വരുന്നുണ്ട്. സാധാരണ അതിൽ അപകടം ഉണ്ടാകാത്തതാണ്. പക്ഷേ സ്കൂളുകളിൽ ഉണ്ടാകുമ്പോഴുള്ളൊരു പ്രശ്നം അത് ഒരുപാട് പേരിലേക്ക് ഒന്നിച്ച് ഉണ്ടാകുമെന്നുള്ളതാണ്. അതിൽ ആരോഗ്യസ്ഥിതി മോശമായ അല്ലെങ്കിൽ മറ്റു ആരോഗ്യ പ്രശ്നങ്ങളുള്ള കുട്ടികൾക്ക് അത് ഗുരുതരമായി ബാധിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ആരോഗ്യവകുപ്പ് എന്തായാലും ഇപ്പോൾ പറയുന്നത് ഈ ഉച്ചക്കട സ്കൂളിൽ, അതായത് അവിടെ സ്കൂളിൽ വരാത്ത കുട്ടികൾക്കടക്കം ഈ വയറിളക്കവും മറ്റ് ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. സ്കൂളിൽ നിന്ന് കഴിച്ച മറ്റുള്ള ചില ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇതിൻ്റെ സോഴ്സ് കണ്ടെത്തൽ വളരെ പ്രധാനമാണ്. ആ സോഴ്സ് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ സാമ്പിളുകൾ എടുത്തിരിക്കുന്നതും കുട്ടികളുടെ മലം പരിശോധിക്കുന്നത്. മറ്റെന്തെങ്കിലും ഒരു കാര്യം ഇതിനകത്ത് ഈ കുട്ടികൾക്ക് ഈ ബുദ്ധിമുട്ട് വരാൻ ഇടയായിട്ടുണ്ടോ എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് പരിശോധിക്കുന്നത്. അതിനുശേഷം ഈ ഇക്കാര്യം ആരോഗ്യവകുപ്പ് സ്ഥിരീകരിക്കും. എന്തായാലും ഇപ്പോൾ ആരോഗ്യവകുപ്പ് പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്, വിദ്യാഭ്യാസ വകുപ്പും പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്. അടിയന്തരമായ റിപ്പോർട്ട് നേരത്തെ കിട്ടിയിട്ടുണ്ട്. അതനുസരിച്ച് സ്കൂളിൽ നിന്ന് ഭക്ഷണം കഴിക്കാത്ത ആളുകൾക്കും ഇതുണ്ടായിട്ടുണ്ട്. വിശദമായ അന്വേഷണത്തിന് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ആ അന്വേഷണ റിപ്പോർട്ട് കിട്ടും. ഒപ്പം ആരോഗ്യവകുപ്പിൻ്റെ ഭക്ഷ്യസുരക്ഷാ പരിശോധനയുടെ ഫലവും കിട്ടും. കുട്ടികളുടെ മെഡിക്കൽ റിപ്പോർട്ടും കിട്ടും. ഇതെല്ലാം ചേർത്ത് വെച്ച് സമഗ്രമായ ഒരു റിപ്പോർട്ട് കിട്ടിയ ശേഷം മാത്രമായിരിക്കും നമുക്കൊരു അന്തിമ നിഗമനത്തിൽ എത്തിച്ചേരാൻ കഴിയുക എന്നാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് പറഞ്ഞിരിക്കുന്ന കാര്യം. ഈ ഭക്ഷ്യസുരക്ഷാ പരിശോധനയുടെ കാര്യത്തിൽ അതൊരു പക്ഷേ ഈ ഫലം നീളാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും നിലപാട് എന്നതാണ് പ്രശ്നം. കാരണം ചെറുവത്തൂരിലെ ഷവർമ സാമ്പിളിൻ്റെ ഫലം ഒരാഴ്ചയൊക്കെ കഴിഞ്ഞാണ് കിട്ടിയത്. അപ്പോൾ ഇക്കാര്യത്തിൽ എന്തായിരിക്കും എന്നുള്ളതും നമ്മൾ കാത്തിരിക്കുകയാണ്. പക്ഷേ അതിനു മുൻപ് കുട്ടികൾക്ക് ഇനി ഉച്ചഭക്ഷണം അത് നൽകി തുടങ്ങുമ്പോൾ, കാരണം തിങ്കളാഴ്ച ഇനി തുറക്കുമ്പോൾ വീണ്ടും ഉച്ചഭക്ഷണം നൽകേണ്ടി വരും. അപ്പോൾ സംസ്ഥാന തലത്തിൽ നിന്നൊരു പൊതുവായ തീരുമാനം അല്ലെങ്കിൽ പൊതുവായ നിർദ്ദേശം സർക്കാർ നൽകേണ്ടി വരും. അക്കാര്യത്തിൽ കൂടി പ്രധാനമായ തീരുമാനം നാം പ്രതീക്ഷിക്കുന്നുണ്ട്. പി ജി ശരി. സഹൽ, പല പ്രേക്ഷകരും വളരെ ആശങ്കയോടെ അവരുടെ അഭിപ്രായം അറിയിക്കുന്നുണ്ട്. വാസുദേവൻ മുക്കുണ്ടത്ത് പറയുന്നു, സർക്കാർ സ്കൂളുകൾ തുറക്കുന്നതിന് മുമ്പേ ഭക്ഷ്യവസ്തുക്കളുടെ പരിശോധന നടത്തേണ്ടതായിരുന്നു എന്ന്. സുജിത് പി പറയുന്നു, 2020 അരിയായിരിക്കും മാറ്റിക്കൊടുക്കേണ്ടത്, സർക്കാരാണ്, സ്കൂളുകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന്. മോഹനൻ്റെ അഭിപ്രായത്തിൽ എന്തെങ്കിലും അപകടം ഉണ്ടായാൽ മാത്രമാണ് അന്വേഷണം എന്ന് അദ്ദേഹം പറയുന്നു. ജിയോ ബേസിൽ ചോദിക്കുന്നു, സ്വന്തം മക്കൾക്കാണെങ്കിൽ ഇത്തരം ഭക്ഷണം കൊടുക്കുമോ എന്ന്. അതാണ് ഞാൻ പറഞ്ഞത്, പൊതുവിദ്യാലയങ്ങൾ തുറന്നു, ആശങ്കയും സമ്മർദ്ദവും ഇല്ലാതെ കുട്ടികൾ സ്കൂളുകളിലേക്ക് എത്തി. വ്യാപകമായിട്ടല്ല, പക്ഷേ ചിലയിടങ്ങളിലെങ്കിലും പഴകിയ ധാന്യങ്ങൾ ഉച്ചക്കഞ്ഞി വിതരണത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളത് അങ്ങേയറ്റം ഗൗരവതരമായ സംഭവമാണ്. പലയിടത്തും കുട്ടികൾക്ക് ദിവസങ്ങളായി, സ്കൂൾ തുറന്നതിന് ശേഷം ദിവസങ്ങളോളം ഛർദിയും വയറിളക്കവും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ഇത് കണ്ടെത്തിയത്. ഇനി ഇത് തന്നെയാണോ നമ്മൾ കാസർഗോഡ് ഷവർമയുടെ കാര്യം പറഞ്ഞതുപോലെ മറ്റെന്തെങ്കിലും ബാക്ടീരിയ ബാധയുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ഇന്നത്തെ രാസ ഈ ലാബുകളുടെ പരിശോധനാ ഫലം പുറത്തു വരുന്നതോടുകൂടിയാണ് വ്യക്തമാകുക.